സർവസമവാക്യങ്ങളിലെ തുകയുടെ വർഗം എന്ന ഭാഗമാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് തുകയുടെ വർഗം അതായത് രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗത്തിനെ സർവ്വസമവാക്യം ഉപയോഗിച്ച് എങ്ങനെയാണ് വിശദീകരിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനായി നമുക്കറിയാം രണ്ട് സംഖ്യകളേയും ബിയും രണ്ട് ചരങ്ങൾ എയും ബിയുമാണ് അപ്പൊ അവയുടെ തുക എ പ്ലസ് ബി ആണ് അവയുടെ വർഗം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സംഭവം എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ നമുക്കിതിൻ്റെ ജാമിതീയമായ ഒരു വിശദീകരണത്തിലേക്ക് പോകാം ഞാൻ സംഖ്യകൾ എയും ബിയും അഞ്ചും മൂന്നും എന്ന് സങ്കല്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം എട്ട് ആയിരിക്കണം അപ്പോൾ ഞാനിവിടെ ഈ ചിത്രത്തിലെ സമചിതനം ശ്രദ്ധിക്കുക ഈ സമചിതനം എ പ്ലസ് ബി ആണ് അതിൻ്റെ നീളം അതായത് അഞ്ചും മൂന്നും കൂടിയ എട്ടാണ് ഈ സമചിതരത്തിന്റെ നാല് വശങ്ങളുടെയും നീളം ഓക്കെ എട്ടാണ് സമചിതത്തിന്റെ നീളം ഞാൻ ഈ സമചിതരത്തിന് മുകളിലത്തെ വശത്തിൽ ഒരു ബിന്ദു മൂന്നൈസ് ടു അഞ്ച് എന്നുള്ള അംശബന്ധത്തിൽ വിഭജിക്കുന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തി എന്നിട്ട് ആ ബിന്ദുവിൽ കൂടെ താഴേക്ക് ഒരു ലംബം വരച്ചു ഇതുപോലെ ഇടതുവശത്തും മൂന്നൈസ് ടു അഞ്ച് എന്നുള്ള അംശബന്ധത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തി ഒരു ലംബം വരച്ചു ഇപ്പോൾ നമുക്ക് എന്ത് ഇപ്പോൾ ഈ വലിയ എന്ത് സംഭവിച്ചു അത് നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു ഒന്ന് മൂന്നാം ഇൻറ്റു അഞ്ച് എന്ന ഒരു ചതുരവും പിന്നെ അഞ്ച് വശനീളമുള്ള ഒരു ചെറിയ സമചിതരവും പിന്നെ താഴെ മൂന്ന് വശനീളമുള്ള ഒരു ചെറിയ സമചിതരവും പിന്നെ വീണ്ടും അഞ്ച് ഇൻറ്റു മൂന്നുള്ള ഒരു ചതുരവുമായി അത് വിഭജിക്കപ്പെട്ടു നോക്കാം നമുക്കത് ഇതാ ഇവിടെ മൂന്നാം ഇൻറ്റു അഞ്ച് എന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ചതുരങ്ങളുടെ ഇവിടെ ഈ ചതുരം മൂ ഇടതുവശത്ത് മുകളിലെ ഇടതുവശത്തെ ചതുരം മൂന്ന് ഇസ് ടു അഞ്ചാണ് അതുപോലെ മുകളിലെ സമചിതരം അഞ്ച് ഇസ്റ്റു അഞ്ചാണ് ഇനി ഇടതുവശത്തെ താഴെ ഇടതുവശത്തെ ചെറിയ സമചിതരം മൂന്ന് ഇൻ ടു മൂന്നാണ് വലതുവശത്ത് താഴെ വലതുവശത്തെ ചതുരവും മൂന്നേ ഇസ് ടു അഞ്ചാണ് അതായത് ഈ രണ്ട് ചതുരങ്ങളും ഒന്ന് കുത്തനെയാണ് ഒന്ന് വിലങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു രണ്ടിൻ്റെയും പരപ്പുകൾ എത്രയാണ് മൂന്ന് ഇന്റ് അഞ്ച് പതിനഞ്ച് പതിനഞ്ച് തന്നെയാണ് അത് ഇവ ഇത് എ ബി ആണെങ്കിൽ ഇതും വേറൊരു എ ബി ആണ് അപ്പോൾ എ ബിയും എ ബിയും കൂടിയാൽ രണ്ട് എ ബി ഇനി അഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എ ആണ് അപ്പൊ എയുടെ വർഗമാണ് ഇവിടെ ഈ സമുച്ചിതരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എയുടെ വർഗമാണ് അതായത് അഞ്ച് ഇന്റു അഞ്ചാണ് അതേപോലെ ബി നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് ഇൻറ്റു മൂന്ന് ഈ ചെറിയ സമചിതരം ബിയുടെ വർഗത്തെ സൂചിപ്പിക്കുന്നു ഈ വലിയ സമചിതരം എയുടെ വർഗത്തെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് ചതുരങ്ങൾ ഗുണനഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ രണ്ട് ഗുണനഫലമാവുന്നു അഥവാ രണ്ട് എ ബി ആകുന്നു ഇതിനെ നമുക്കൊന്ന് ചിത്രം ഒന്ന് ആക്കിയാൽ കുറച്ചുകൂടി വ്യക്തമാവും ഇതാ ഈ വെള്ളം നിറത്തിലുള്ള വലിയ സമചിതരം അഞ്ചിൻ്റെ സ്ക്വയറാണ് ആണ് എയുടെ സ്ക്വയറാണ് അതായത് ഫലത്തിലിത് എ സ്ക്വയർ ആണ് അതേപോലെ ഈ താഴെയുള്ള ചെറിയ മഞ്ഞ ച സമചുദ്രം ബിയുടെ സ്ക്വയറാണ് ആണ് അഥവാ മൂന്നിൻ്റെ സ്ക്വയർ മൂന്ന് സ്ക്വയർ ഒമ്പത് ആണ് ഇനി അഞ്ച് മൂന്ന് ഇവയുടെ ഗുണരഫലമാണ് ഐമൂന്ന് പതിനഞ്ച് ഈ ഇതാ ഇവിടെ തന്നിരിക്കുന്ന മുകളിലുള്ള കുത്തനെയുള്ള ചതുരം പതിനഞ്ചാണ് ഗുണനഫലമാണ് അതേപോലെ താഴെയുള്ള ചതുരം അത് വിലങ്ങനെയാണ് വ വന്നിരിക്കുന്നതേ ഉള്ളൂ രണ്ടും ഒന്ന് തന്നെയാണ് പരപ്പ് അപ്പോൾ അതും അയിമൂന്ന് പതിനഞ്ച് ഗുണനഫലമാണ് അപ്പോൾ ഇതൊരു ഗുണനഫലം ഇതും ഒരു ഗുണ ഗുണനഫലം അപ്പോൾ എ ബിയും എ ബിയും ചേരുമ്പോൾ എത്രയായി രണ്ട് എ ബി അപ്പോൾ എ സ്ക്വയർ സ്ക്വയറുണ്ട് രണ്ട് എ ബി ഉണ്ട് ബി സ്ക്വയറും ഉണ്ട് നമുക്കിവിനെ മാറ്റി വെച്ച് നോക്കാം എ സ്ക്വയർ പോകുന്നു ഇതാ ഇവിടെ രണ്ട് എ ബി ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചു അടുത്ത ബി സ്ക്വയറിനെങ്ങിട്ട് കൊണ്ടുപോകും അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ ഉണ്ട് ബി രണ്ട് എ ബിയും എ ബിയും അങ്ങനെ രണ്ട് എ ഉണ്ട് പിന്നെ ബി സ്ക്വയറും ഉണ്ട് അപ്പോൾ ഈ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ അതിൻ്റെ വിപുലീകരണം എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും ഇനി നമുക്കിതിലെ വിലകൾ മാറ്റി നോക്കാം ഞാനിവിടെ എ എന്നുള്ള വിലയാണ് മാറ്റുന്നത് സങ്കല്പിക്കുക അപ്പോൾ ഞാൻ എ ഇവിടെ മാറ്റി ആറും മൂന്നും മൂന്നുമാക്കി എയുടെ വില ആറ് മാറ്റിയപ്പോൾ ഈ ചിത്രങ്ങൾക്ക് വന്ന മാറ്റം ശ്രദ്ധിക്കൂ ചിത്രങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നത് മൊത്തമുള്ളത് ഈ പച്ച വലിയ വലിയ ഇതിൻ്റെ സമചിതരത്തിൻ്റെ നീളം എന്ന് പറയുന്ന ആറും മൂന്നും കൂടിയതായിരിക്കും അതായത് ഒമ്പതായിരിക്കും ഈ വലിയ സമചിതരത്തിൻ്റെ ഒമ്പതായിരിക്കും ഇനി അതിൽ അതിൽ വന്ന ഭാഗങ്ങളോ ഇതാ മുപ്പത്താറ് ആറിൻ്റെ സ്ക്വയർ എ സ്ക്വയർ ഇവിടെ വെച്ചു ബി സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഇവിടെ വെച്ചു ഇനി രണ്ട് എ ബി അതിലത്തെ ഒരു എ ബി ഇത് എവിടെ വെച്ചു ആറ് മൂന്ന് പതിനെട്ട് ഇവിടെ ചേർത്ത് വെച്ചു എനിക്ക് കുത്തനെയുള്ള എ ബി അതായത് രണ്ടാമത്തെ ഗുണനഫലം ഇവിടെയും വെച്ചു അപ്പോൾ ഇവിടെയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി ചേരുമ്പോഴാണ് ഈ എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ ആകുന്നത് വീണ്ടും നമുക്ക് മാറ്റി നോക്കാം ഞാൻ ഇത് ഒന്ന് എന്നാക്കി ഞാൻ ഏത് ബിയുടെ വില ഞാൻ എന്നാക്കി ഇപ്പൊ ചിത്രത്തിന് വന്ന് മാറ്റി ശ്രദ്ധിക്കും ഇപ്പോൾ ചിത്രത്തിന് എന്താണ് മാറ്റം വന്നത് ബി യുടെ ഇടവില ഒന്ന് ആക്കിയപ്പോൾ ആറും ഒന്നും ഏഴാണ് അപ്പോൾ ഈ വലിയ സമചിതരത്തിൻ്റെ പരപ്പ് ഏഴിൻ്റെ വർഗമാണ് ഏഴ് സ്ക്വയർ ആണ് അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളോ ആറിൻ്റെ സ്ക്വയർ ആറ് സ്ക്വയർ ആറ് ആറ് മുപ്പത്താറ് ഇനി ബി ബി എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ് ആ സമചിതരം ഇവിടെയുണ്ട് അപ്പോൾ ഇത് എ സ്ക്വയറും ഇത് ബി സ്ക്വയറും ഇനി രണ്ട് എ ബികളുണ്ട് ഒന്ന് വിലങ്ങനെയുള്ള എ ബി അത് താഴെ ചേർത്ത് വെച്ചു ഇനി കുത്തനെയുള്ള എ ബി അതും മുകളിലും ചേർത്ത് വെച്ചു ഇപ്പോഴും എന്തായി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി അഥവാ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ലഭിച്ചു ഇനി നമുക്കിതിൻ്റെ സംഖ്യാപരതയിലേക്ക് പോവാം അപ്പോൾ ആറും ഒന്നുമാണ് എം ബി ആറ് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം ആറ് സ്ക്വയർ എയുടെ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു ആറ് ഇൻറ്റു ഒന്ന് പ്ലസ് ബി സ്ക്വയർ എന്ന് ലഭിക്കുന്നു അതായത് ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ രണ്ട് ഇൻറ്റു ആറ് ഇൻറ്റു ഒന്നു പറഞ്ഞാൽ ഈ ചതുരവും ഈ ചതുരവും കൂടിയതാണ് ഇത് രണ്ടും ഒന്ന് കുത്തനെയും ഒന്ന് വിലങ്ങനെയാണെന്ന് മാത്രം അപ്പോൾ അതാണ് രണ്ട് രണ്ട് എ ബി അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു ആറ് ഇൻറ്റു ഒന്നിന് സൂചിപ്പിക്കുന്നത് അവസാനത്തെ ഒന്നാം സ്ക്വയർ ഒന്നാം സ്ക്വയർ എന്ന് പറഞ്ഞത് ഈ കാണുന്ന സമചിതരം ഓക്കെ ഇനി ഇതിന്റെ ഇപ്പൊ ഒന്ന് സ്ക്വയർ അപ്പൊ അതിന്റെ വിപുലീകരണത്തിൽ ആറ് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏഴ് സ്ക്വയർ ആണ് അപ്പുറത്ത് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് പ്ലസ് രണ്ട് ഇൻറ്റു ആറ് ഇന്റു ഒന്ന് ഈരാറ് പന്ത്രണ്ട് ഒന്ന് പന്തിരൊന്ന് പന്ത്രണ്ട് ഇനി അവ അടുത്ത് ഒന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒമ്പത് ഇവിടെ മുപ്പത്തി ആറും പന്ത്രണ്ടും നാപ്പത്തെട്ട് നാപ്പത്തെട്ടും ഒന്നും നാൽപ്പത്തി ഒമ്പത് ഇനിയും നമുക്ക് ഇതിന്റെ വിലകൾ മാറ്റി നോക്കാം ഇപ്പൊ ഞാൻ ഇത് മൂന്നാക്കി എന്ന് സംഘടിപ്പിക്കുക എയുടെ വില മൂന്നാക്കി ഒന്ന് മാറ്റാതെ എയുടെ വില മൂന്നാക്കി കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ മാറ്റം വരുന്നു മൂന്ന് പ്ലസ് ഒന്ന് സമം നാലിന്റെ ഹോൾ സ്ക്വയർ ആവുന്നു അപ്പോൾ പതിനാറ് സമം പതിനാറ് എങ്ങനെയാണ് പതിനാറ് സമം പതിനാറ് കിട്ടിയത് ഇവിടെ മൂന്നിന്റെ സ്ക്വയർ എ സ്ക്വയർ ഉണ്ട് അതുപോലെ ഒന്നിന്റെ സ്ക്വയർ ബി സ്ക്വയർ ഉണ്ട് എ ബി മൂന്നാണ് അപ്പോൾ രണ്ട് എ ബി ആറാണ് അപ്പൊ ഒമ്പത് ആറും പതിനഞ്ച് ഒന്നും പതിനാറ് എന്ന് കിട്ടുന്നു ഇങ്ങനെ ഏത് വിലകൾ കൊടുത്തു കഴിഞ്ഞാലും ഈ സർവ്വസമവാക്യത്തിൽ തുകയുടെ വർഗം എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയറിന് തുല്യം ആയിരിക്കും